വരൾച്ചയും കുടിവെള്ളക്ഷാമവും നേരിടാൻ നിയമങ്ങൾ കർശനമാക്കാനൊരുങ്ങി ജല അതോറിറ്റി. ആഴ്ചയിൽ ഒരു ദിവസം നഗരത്തിലേക്കുള്ള പമ്പിംഗ് നിർത്തി ജലവിതരണം നിയന്ത്രിക്കാനാണ് അതോറിറ്റിയുടെ നീക്കം. കുടിവെള്ളത്തിന്റെ ദുരുപയോഗം കണ്ടെത്തിയാൽ കണക്ഷൻ വിച്ഛേദിക്കുന്നത് അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജല അതോറിറ്റി എം ഡി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ജല അതോറിറ്റി വക ഒരു നിയന്ത്രണ തന്ത്രം. തലസ്ഥാനത്തെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ പേപ്പാറ ഡാമിലടക്കം വെള്ളത്തിന്റെ തോത് ക്രമാതീതമായി കുറയുന്ന സാഹചര്യത്തിലാണ് മുൻകരുതലുകൾ. ആഴ്ചയിൽ ഒരു ദിവസം പമ്പിംഗ് നിർത്തി ജലവിതരണ നിയന്ത്രണം. കുടിവെള്ളം പാഴാക്കുന്നവർക്കുള്ള ശിക്ഷ പിഴയിൽ ഒതുങ്ങില്ല. ആന്റി തെഫ്റ്റ് സ്ക്വാഡ് ഒക്കെ കുറെ കൂടി ഊർജിതമാക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇപ്പൊ അനാവശ്യമായിട്ട് വേറെ സംഭവങ്ങളിലേക്കൊക്കെ സ്റ്റോർ ചെയ്യുന്ന അങ്ങനത്തെ പ്രവണതകളൊക്കെ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി തടയുക എന്നുള്ള കാര്യങ്ങളിലാണ് ഈ ഒരു സ്റ്റേജിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പേപ്പാറ ഡാമിൽ ഇനി അവശേഷിക്കുന്നത് 25 മില്യൺ മെട്രിക് ജലമാണ്. ഒരു മാസം കൂടി കഷ്ടിച്ച് നഗരവാസികൾക്ക് കുടിവെള്ളം മുടങ്ങാതെ നൽകാൻ കഴിയും. എന്നാൽ വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ കുടിവെള്ള വിതരണം താളം തെറ്റും. ഈ സാഹചര്യം ഒഴിവാക്കുകയാണ് ജല അതോറിറ്റിയുടെ ലക്ഷ്യം. ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നുണ്ട്, ആ വെള്ളം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് കമഴ്ത്തി കളഞ്ഞ് പുതിയ വെള്ളം എടുക്കാനുള്ള ടെൻഡൻസിയൊക്കെ മാറ്റുക. അനാവശ്യമായിട്ട് കാറ് കഴുകാനും മറ്റോ ചെടി നനയ്ക്കാനും എല്ലാം വെള്ളം ഉപയോഗിക്കാതെ സ്വയം ആളുകൾ നിയന്ത്രിക്കുകയാണെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് തന്നെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വരില്ല. അടുത്ത മാസം 11 നടക്കാനിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമാകും തീരുമാനം പ്രാബല്യത്തിൽ വരിക എന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.